നമസ്കാരം. പാർട്ടി പ്രവർത്തകർക്കൊപ്പം പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും പാലിക്കേണ്ട നിയമത്തെക്കുറിച്ചൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാനിഫെസ്റ്റോയിലും അവരുടെ ഭരണഘടനയിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ എം ലോറൻസ്. അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസിനെയും എല്ലാവർക്കും അറിയാം. അവരുടെ അച്ഛൻ്റെ രാഷ്ട്രീയ ചേരിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചു എന്ന തോന്നലുണ്ടാക്കിയ ഉടൻ തന്നെ അവരുടെ ജോലി കളഞ്ഞ വിവരമൊക്കെ, ഇവിടെ പാർട്ടിക്കാർ ഇടപെട്ട് അവരുടെ ആശ ലോറൻസിൻ്റെ ജോലി തെറിപ്പിച്ച വിവരമൊക്കെ തന്നെ നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്. ശ്രീമതി ആശ ലോറൻസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. മാത്രമല്ല, അവരുടെ അനുഭവങ്ങൾ തത്വമയി ന്യൂസിനോട് ശ്രീമതി ആശ പങ്കുവെക്കുകയും ചെയ്തു. നമുക്ക് ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, താങ്കൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ആശ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നു. കേരളം മുഴുവൻ താങ്കളുടെ രീതിയെ എതിർക്കുമ്പോഴും പരസ്യമായും രഹസ്യമായും വിമർശിക്കുമ്പോഴും ഞാൻ മക്കളോട് കൂട്ടുകാരോട് ഒക്കെ പറയും, ഈ രീതി ഇല്ലെങ്കിൽ പിണറായി വിജയൻ ഇല്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, താങ്കൾ ഉമ്മൻചാണ്ടിയെപ്പോലെ ആൾക്കൂട്ടത്തിൽ സ്നേഹത്തോടെ വിനയത്തോടെ നിൽക്കുന്നത്, അത് സങ്കല്പിച്ചിട്ട് ശ്രീമതി ആശയ്ക്ക് ശ്വാസം മുട്ടുന്നു. ഉമ്മൻചാണ്ടി എന്ന ജനനേതാവ് താങ്കളെപ്പോലെ കർക്കശക്കാരനാവുന്നത് ഓർക്കാൻ പോലും സാധിക്കുന്നുമില്ല. താങ്കൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിനെയാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കളെ ആരുമൊന്നും ചെയ്യില്ലല്ലോ, അതിനുള്ള ധൈര്യം ആർക്കുണ്ട് കേരളത്തിൽ? പാവം ജനങ്ങൾക്ക് ഏതായാലും ഇല്ല, പ്രതിപക്ഷത്തിനില്ല, സിപിഐക്കാർക്ക് ഒട്ടുമേയില്ല. സിപിഎം പണ്ടത്തെ പാർട്ടിയുമല്ല, അവിടെയും മൗനി ബാബമാരാണ് ഉള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത്? ആരും താങ്കളെ എതിർക്കില്ലല്ലോ, അത്രയേറെ ശക്തനല്ലേ താങ്കൾ എന്ന് ചോദിക്കുന്നു ശ്രീമതി ആശ. ആശയ്ക്കുണ്ടായ തിരുവനന്തപുരം നഗരപ്രദേശത്തുണ്ടായ അനുഭവം, അതായത് മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് മുഴുവൻ ബ്ലോക്കാക്കും, അതിലൂടെ ആർക്കും സഞ്ചരിക്കാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ നന്ദൻകോട്ടുള്ള ക്ലിഫ് ഹൗസിന് ഏതാണ്ട് 3-4 കിലോമീറ്റർ ചുറ്റുവട്ടത്ത് ജനങ്ങൾക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, അനുഭവസ്ഥരും പറയുന്നത്. അതായത് അതീവ സുരക്ഷാ മേഖലയാണ്. ഈ അതീവ സുരക്ഷാ മേഖല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സുരക്ഷയ്ക്ക് ചില കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ചില രീതികളുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ഭയം കൊണ്ട് എല്ലാവരെയും മാറ്റി നിർത്താനായി, ആരും ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്ത് കഴിഞ്ഞുകൊള്ളാം, അതായത് പണ്ടത്തെ പരീക്ഷത്തിൻ്റെ അനുഭവം, അതായത് കടലിന് നടുക്ക് കൊട്ടാരം കെട്ടി അവിടെ കഴിഞ്ഞിട്ടും തക്ഷകൻ പരീക്ഷത്തിനെ ഒരു പഴത്തിനുള്ളിൽ ഒരു പുഴുവായി വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു പരീക്ഷത്തിനെ പോലെ, പരീക്ഷത്ത് മഹാരാജാവിനെ പോലെ, ഭീരുവായ പരീക്ഷത്ത് മഹാരാജാവിനെ പോലെ എന്തിനാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഭയപ്പെട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു പരോക്ഷമായ ഒരു ചോദ്യമാണ്. അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ശ്രീമതി ആശ ചോദിച്ചിരിക്കുന്നത്. ശ്രീമതി ആശ ലോറൻസ് ഈ വിഷയം വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചു. തത്വമയി ന്യൂസിനോട് ആശ നടത്തിയ പ്രതികരണത്തിലേക്ക്. മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി ആയാലും എല്ലാവർക്കും പോകണ്ടേ, യാത്ര പോകണ്ടേ എന്നുവെച്ചാൽ അവർക്കൊക്കെ സുഖമായിട്ട് എത്തേണ്ടടുത്ത് എത്താൻ ഒരു വണ്ടി മുടങ്ങിയ അവർക്ക് പേടിക്കണ്ട. അവര് പറയണത്, മുഖ്യമന്ത്രി പറയണത് പണിയില് കനമില്ലാത്തത് കൊണ്ട് പേടിക്കണ്ടെന്ന്. അത് തന്നെയാണ് ഞാനിക്കും പറയാനുള്ളത്, മടിയിൽ കനമില്ല, നമുക്കും കയ്യിൽ കാശില്ല, ട്രെയിൻ ടിക്കറ്റ് ട്രെയിൻ മിസ്സായ രണ്ടാമത് ടിക്കറ്റ് എടുക്കാനും അല്ലെങ്കിൽ അത് ക്യാൻസലേഷനിൽ കിട്ടിയാൽ പോലും അത് ബാക്കി പൈസ ഇട്ടിട്ട് പിന്നെയും പോക്ക് ഒരു ദിവസം തന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുത്തുന്നില്ലേ ഈ മന്ത്രിമാര്. ഞാൻ അതിനെ എതിർത്ത് ആണ് പറഞ്ഞത്. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, വഴിമുടക്കിയാൽ ആരായാലും എനിക്കത് ഇഷ്ടമല്ല എന്ന്. അങ്ങനെ എന്നെ ഭയക്കേണ്ടത് എന്തിനാ? ഇതിന് മാത്രം ഭയക്കേണ്ട കാര്യം എന്താണ്? ഇത്രയും പോലീസ് ഒക്കെ ഉണ്ട്, മുഖ്യമന്ത്രിനെ പേടിക്കേണ്ട, മുഖ്യമന്ത്രി ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും പോലീസ് ഉണ്ട്, ബുള്ളറ്റ് പ്രൂഫ് കാറുണ്ട്, ഇതെല്ലാം പോകുമ്പോ ആരും തടസ്സം നിൽക്കുന്നില്ല. ഇപ്പൊ ഇദ്ദേഹം, ഞാനെല്ലാം എഴുതിയതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലോട്ട് നമുക്ക്, ഞാൻ പോയെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഇന്നാളുടെ മോളായതുകൊണ്ടാണ്. അവിടെ എത്രയോ സാധാരണക്കാർ എവിടെന്നൊക്കെയോ എവിടെന്നൊക്കെ വരുന്നവരാണ്. അദ്ദേഹം ആ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പരിഹാരം ചെയ്തു തരേണ്ട ചെയ്തു തരേണ്ട ആർക്കും അവിടെ കയറി ചെല്ലാമായിരുന്നു. പോലീസുകാർ പോലും ഭയങ്കര ഫ്രീ ആയിരുന്നു അവിടെ. ഒന്ന് നമ്മള് ചെക്കിങ് ചെയ്യാൻ ആൾക്കാർ ചോദിക്കുക, അതൊക്കെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഒരു സീമിന്റ് ഓഫീസിൽ പോവുക, അപ്പൊ നമ്മൾ ആ പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ട്. ഇതിന് മാത്രം ഇങ്ങനെ ആ പ്രദേശത്തുള്ളവര് മാത്രം, അവിടെ നെയ്ബർഹുഡിൽ താമസിക്കുന്നവർ പോലും പുറത്തിറങ്ങാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിൽ നിന്ന് അവരൊക്കെ ലൈവിൽ വന്ന് പറയുന്നുണ്ടല്ലോ. അത് ജനങ്ങളോട് ചെയ്യുന്നൊരു അനീതിയല്ലേ? ഇവർ ഈ മന്ത്രിമാർ ആരായാലും ഇങ്ങനെ, ഞാൻ അന്ന് സുപ്രഭാതത്തിൽ എഴുതിയപ്പോ ഉണ്ടായിരുന്നു, DGP ശ്രീലേഖ അവിടെ എറണാകുളത്ത് കമ്മീഷണർ DIG ആയിട്ട് ചാർജ് എടുത്തപ്പം അവര് താമസിക്കുന്നത് ഞങ്ങളുടെ തറവാടിന്റെ അടുത്തുള്ള ക്യാമ്പ് ഹൗസ് ആണ്, രാജീവ് ഗാന്ധി
മറ്റേ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അടുത്തും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ അടുത്താണ് ക്യാമ്പ് ഔഷധി കയറ്റിയത്. അവിടെ നിന്ന് അവർ ഇറങ്ങി എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അവർ ഓഫീസിലെത്തുന്നത് വരെ ബ്ലോക്കാണ്. സൗത്ത് പാലം, സകല മെഡിക്കൽ ട്രസ്റ്റ് സകലടത്തും ബ്ലോക്ക് ആക്കിയിട്ടിട്ടായിരുന്നു ഇവരൊക്കെ പോകുന്നത്. ഈ അധികാരികൾ മാത്രം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയാ മതിയാ? അവര് ഇത്തിരി 10 മിനിറ്റ് മുഖ്യമന്ത്രി ഓഫീസിൽ താമസിച്ചെന്ന ചോദ്യം ചെയ്യാൻ ആരില്ല, ഡി എ ജി ഓഫീസിൽ താമസിച്ചെന്ന ഓഫീസിൽ ചോദ്യം ചെയ്യാൻ ആരില്ല. ഞങ്ങള് എനിക്കിപ്പം ജോലിയില്ല എന്ന ജോലി എന്ന് പറഞ്ഞു കിട്ടും. പക്ഷെ നമ്മളൊക്കെ 10 മിനിറ്റ് താമസിച്ച പഞ്ചിങ്ങും അതും ചോദ്യം ചെയ്തൊക്കെ വരും അല്ലേ. ഇതിന് ഒരു പരിഹാരം എന്താന്ന് എനിക്കറിയത്തില്ല. ഇത്ര പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും പ്രത്യേകിച്ച് പിണറായി വിജയൻ സാറ് പേടിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നെഞ്ചത്ത് കല്ലെറിഞ്ഞിട്ട് പോലും അദ്ദേഹം എന്തെങ്കിലും ഇതുപോലെ മുള്ളിവേലി കെട്ടാനോ മതിൽ പൊക്കിക്കെട്ടാനോ നോക്കിയോ? എന്റെ ആവശ്യമില്ലല്ലോ. ആരാണ് അവിടെ കയറിയത്? ഇത്രയും പോലീസുകാർ ഇപ്പൊ ഓൾറെഡി പോലീസ് കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇനി കൂടുതൽ പൊക്കിക്കെട്ടിയിട്ട് അവിടെ ആരും പേടിച്ചിട്ട് ആരും ആ ഭാഗത്തോട്ട് പോവാറില്ല. ഞാൻ എന്റെ മക്കളൊക്കെ അവിടെ വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ പോവുമായിരുന്നു. ക്ലിപ്പ് ഹൗസിന്റെ അകത്ത് നടക്കാനല്ല, പ്രദേശത്ത് ചുറ്റുവട്ട നിറയെ മരങ്ങളാണ്. അപ്പൊ നല്ല കൂളിംഗ് ഒരു ഇതാണ്. അവിടെ പോയി നടന്ന് ഞാൻ ഇതൊന്നും വെറുതെ ഇല്ല, മഞ്ചാടിക്കുരു പെറുക്കി കൊണ്ടുവരിക, ഞങ്ങളവിടെ വർത്താനം പറഞ്ഞൊക്കെ നടക്കുമായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം വന്നിട്ട് ആ പ്രദേശത്തേക്ക് പോവാൻ തോന്നിയിട്ടില്ല എന്നുള്ള സത്യമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ആണോ പബ്ലിക്കിന് കൊടുക്കേണ്ടത്? രാഷ്ട്രപതി ഭവൻ അവിടെ അലൗഡ് ആണല്ലോ. കേട്ടില്ലേ ശ്രീമതി ആശ ലോറൻസ് പറഞ്ഞത്? അവർക്കുണ്ടായ അനുഭവങ്ങളാണ്, അവരുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഒപ്പം ചോദിക്കുന്നു, താങ്കൾക്ക് മനസ്സിലാവില്ല, എ സി കാറിൽ യാതൊരു തടസ്സവും കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതനായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ മറക്കുന്നു. മുഖ്യമന്ത്രി എല്ലാവർക്കും മീതെയാണ് സമ്മതിച്ചു, പക്ഷേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടി. ഇതെഴുതാൻ കാരണം പുതിയ വാർത്തയാണ്. ക്ലിഫ് ഹൗസിന്റെ മതിലിന് ഉയരം കൂട്ടുന്നു, അതുക്കും മേലെ മുള്ളുവേലി വരുന്നു, ഗേറ്റ് മാറ്റുന്നു, പുറത്തുനിന്ന് ക്ലിഫ് ഹൗസ് ആർക്കും കാണാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മരച്ചിലകൾ മുറിക്കുന്നു, മരം മുറിക്കുമോ എന്നൊക്കെ ശ്രീമതി ആശ ലോറൻസ് ചോദിക്കുകയാണ്. അതായത് ഇവിടെ ആർക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു മേഖലയായിരുന്നു ക്ലിഫ് ഹൗസ്. സുരക്ഷാ മേഖലയാണെങ്കിൽ കൂടി പ്രത്യേകമായി മുഖ്യമന്ത്രിയെ കാണണമെങ്കിലോ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശനാനുമതിയും മറ്റും ലഭിച്ചിരുന്നു. ഇപ്പോൾ കാലങ്ങളായി പ്രവേശനാനുമതി കൊടുക്കുന്നില്ല. ഒപ്പം തന്നെ ഈ മുള്ളുവേലിയൊക്കെ ചാടിക്കടന്ന് ആര് വരാനായിട്ടാണ് താങ്കളെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ താങ്കളെ ആക്രമിക്കാൻ ധൈര്യമുള്ള ആരാണ് കേരളത്തിലുള്ളത് എന്ന ചോദ്യമാണ് ശ്രീമതി ആശ ലോറൻസ് ഉയർത്തുന്നത്. എന്തൊക്കെയായാലും ശരി, ഇതിപ്പോൾ ആരെ ഭയപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ എന്താണ് ഭയത്തിന് കാരണമെന്നോ നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഭയം കൊണ്ട് ആകെ മുട്ടിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഈ ശ്രീമതി ആശ ലോറൻസിനെ അറിയാമല്ലോ, അവരെയും അവരുടെ മകൻ മിലൻ ജോസഫ്. മിലൻ ജോസഫിനെ സംഖ്യയാക്കുന്നു, ആശ ലോറൻസിനെ സംഖ്യയാക്കുന്നു, കോൺഗ്രസ്സുകാരിയാക്കുന്നു, അങ്ങനെ പലതുമാക്കുന്നു. എം ലോറൻസ് സഖാവിൻ്റെ മകളെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നു. അല്ല, ഇതൊക്കെ ചോദിക്കാൻ ഇവിടുത്തെ സി പി എംകാർക്ക് എന്ത് അധികാരമാണുള്ളത്, എന്ത് അവകാശമാണുള്ളത്? ഒരു വ്യക്തി, അതിപ്പോൾ ഞാനാകട്ടെ നിങ്ങളാകട്ടെ, അവരുടെ രാഷ്ട്രീയവും അവരുടെ സാമൂഹ്യമായ ചിന്താഗതികളും ഒക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അല്ലാതെ അതിലൊന്നും ഇടപെടാൻ ഇവിടെ ആർക്കും അവകാശമില്ല. കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റുകാരുടെ പല മക്കളും ആർ എസ് എസുകാരും കോൺഗ്രസുമായി മാറിയ പല പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ ചിന്തിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഇവിടെ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അവരിത്രയും കാലം എം ലോറൻസിന്റെ മകൾ എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു കുടുംബിനി എന്നുള്ള നിലയ്ക്കുമൊക്കെ സി പി എം പാർട്ടി ഗുണ്ടകളുടെയും സൈബർ സഖാക്കളുടെയും ഒക്കെ ആക്രമണം എത്രയോ നേരിട്ടതാണ്. എത്രയോ പ്രാവശ്യം അവരെ, അവരുടെ മരിച്ചുപോയ മാതാവിനെ അടക്കം എത്രയോ പ്രാവശ്യം വളരെ മോശമായി ഇവിടുത്തെ സൈബർ സഖാക്കൾ ചിത്രീകരിച്ചു, ചീത്ത വിളിച്ചു. ആ വേദനിപ്പിക്കുന്ന അനുഭവം കൂടി ശ്രീമതി ആശ തത്വമയി ന്യൂസിനോട് പങ്കുവച്ചു. പാർട്ടീന്ന് എല്ലാം കൈപ്പറ്റിയിട്ട് പാർട്ടീനെ എതിർക്കുവാണെന്ന്, പാർട്ടീനെ ഞങ്ങൾ എന്ത് കൈപ്പറ്റി എന്നാ പറയണത്? എന്ത് കൈപ്പറ്റി? പാർട്ടി വലവൻസിൽ ജീവിച്ച കുടുംബം അല്ലാന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കാര് പറയട്ടെ, അല്ലെങ്കിൽ അപ്പച്ചൻ പറയട്ടെ, ഞങ്ങൾക്ക് നല്ലൊരു വീടുണ്ടായിട്ട് അത് വാടകയ്ക്ക് കൊടുത്തു, പിന്നെ അമ്മയുടെ വീട്ടിലെ സഹായം ഉണ്ടായിരുന്നു, തേങ്ങയും ഇതുമൊക്കെ ആയിട്ട്, ഇതെല്ലാം കാശും സ്വർണ്ണമൊക്കെ ആയിട്ട്, ഇതെല്ലാം ഞങ്ങളുടെ വിവാഹത്തിനൊക്കെ അമ്മയുടെ സഹോദരന്മാരെ അമ്മാമ്മയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് ശരിക്കും അപ്പത്തിന് ഉണ്ടായിരുന്ന വരുമാനം വീട് വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടും വരുമാനം ഉണ്ടായിട്ട് ഞങ്ങള് വളരെ ചെലവ് ചുരുക്കിയാണ് ഞങ്ങള് വളർത്തിയത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ കമ്മ്യൂണിസ്റ്റ് ലൈനിന് വേണ്ടിയിട്ടല്ലേ? പിന്നെ ഞങ്ങളുടെ വ്യൂസ് മാറില്ല. ഞങ്ങള് മുതിർന്നു കഴിയുമ്പം ഞങ്ങൾ ആരുടെ അടിമകളൊന്നും അല്ലല്ലോ, ആരും ആരുടെ അടിമകളൊന്നും അല്ലല്ലോ ഈ കാലത്ത്. അപ്പത്തിന്റെ ലൈനിൽ തന്നെ പോണം എന്ന് നിർബന്ധം ഭരണഘടന പറയുന്നില്ല. പാർട്ടിയിൽ വല്ലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഭാര്യ മക്കളൊക്കെ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്നിട്ട്. ഇവർക്ക് ഞങ്ങളാരും അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ.
ഇവര് വളരെ ഇതായിട്ട് ഇതാണ് ഒരു എന്താ പറയണ്ടെന്ന് അറിയില്ല. വളരെ മോശമായിട്ടുള്ള കമന്റ്സ് വരിക, സംഗി എന്ന് വിളിക്കുക, കമ്മി കോൺഗ്രസ് എന്ന് വിളിക്കുക. മിലന് RSS-കാരനാണ്, മിലന് RSS-ലാണ് ഇഷ്ടം, RSS-ലാണ് അവൻ, അതിലും സ്പിരിച്വാലിറ്റിയാണ് അവന്റെ താല്പര്യം. അതപ്പം തെരഞ്ഞെടുത്ത ഒരു വഴി, അതിന് ഞാൻ എതിർക്കാനില്ല. എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമല്ല. ഇപ്പൊ കോൺഗ്രസിന് എന്തെങ്കിലും എതിർത്ത് പറയാനുണ്ടെങ്കിൽ പറയത്തില്ലേ? പറയണ്ടെന്ന് പറയണ്ടേ അല്ലേ? ഞാനൊരു പാർട്ടിന്റെ മെമ്പറല്ല. എല്ലാരും പറഞ്ഞു ഞാൻ പാർട്ടി മാറി എന്ന് പറയുമ്പം ഞാൻ ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടാവുന്നുണ്ട്, എന്നാലല്ലേ മാറല് നടക്കുന്നുള്ളു അല്ലേ? ഞാൻ എവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല, ഒരു ഭാഗത്തും ഉണ്ടായില്ല. SFI-യില് മെമ്പർഷിപ്പ് കോളേജ് സ്റ്റുഡൻസ് ആ ഒരു ഐഎജിൽ എടുത്തിട്ടുണ്ട്. DYS-ക്കാർ വന്ന് ആവശ്യപ്പെട്ടപ്പോ അതിലൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ പണ്ടും എന്റെ അപ്പനോട് വിളിച്ചു ചോദിച്ചറിയാം, ഞാൻ പണ്ടും ഈ പാർട്ടിയിലെ പല കാര്യങ്ങളും അപ്പച്ചനോട് ചോദിച്ചിട്ടുണ്ട്. എതിർത്ത് ഭക്തിയെ പറ്റി, വിശ്വാസത്തിനെ പറ്റി എതിർക്കുന്നത്, അതുപോലെ ABJP കുട്ടികള് കൊന്നു കളഞ്ഞ ദേശാഭാനിയിൽ ചെറിയ വാർത്ത കൊടുത്തു, SFI കുട്ടികള് മരണപ്പെട്ട വലിയ വാർത്ത, അത് പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്കൽ പാർട്ടിയുടെ മൗത്ത് പീസ് ആകുമ്പോ അങ്ങനെ വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മരണം, മക്കളുടെ മരണമൊക്കെ അമ്മമാർക്ക് ഒരേപോലെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം. അന്ന് അപ്പച്ചൻ പറഞ്ഞു നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ. എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനാണെങ്കിൽ എന്നെ ആകാമായിരുന്നു. ഒരു താല്പര്യം ഇല്ലാത്ത ഒരു ഫീൽഡാണ് എന്റേത്. രാഷ്ട്രീയത്തിലേ എനിക്ക് താല്പര്യം ഇല്ല എന്നും പറഞ്ഞ് രാഷ്ട്രീയം നോക്കാണ്ടൊന്നും ഇരിക്കുന്നില്ല. ഈ ഇടയാണ് ഞാൻ FD-യിൽ ഒന്ന് ആക്റ്റീവ് ആയത് പോലും. ആരും ജോലി പോയത് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പാർട്ടിയുടെ ഒരു രീതികളും SFI-യിലെ പിള്ളേരുടെ ഒരു അഹങ്കാരവും മസിൽ പിടുത്തവും ഒക്കെ കണ്ട് നമുക്കൊരു ഇഷ്ടക്കേട് അന്ന് വന്നതാണ്. പിന്നെ ഞങ്ങളറിയുന്ന പാർട്ടിക്കാരും ഇപ്പൊ ജീവിച്ചിരിക്കില്ല. ഒന്നോ രണ്ടോ പേരും എല്ലാവരും ഉണ്ടെങ്കിലുണ്ട്. ലോറൻസിന്റെ കുടുംബത്തിനെ പറ്റി A2Z അറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പോഴുള്ള സൈബർ പോരാളികൾക്കൊന്നും ഞങ്ങളുടെ ലൈഫിനെ പറ്റിയൊന്നും അറിയില്ല. അവിടെ ഇവിടെ ഇരുന്ന് ചീത്ത പറയുക, മോശം വാക്കുകൾ ഉപയോഗിക്കുക, ഇവര് ലോറൻസ് സാറിന്റെ സഖാവിന്റെ മോളാണെന്ന് പറയാൻ നാണയില്ല, ആ പേര് ഉപയോഗിക്കണമെന്നൊക്കെ പറയണവർ തന്നെ അടുത്ത വരി എഴുതണത് ലോറൻസിന് അവൻ ഇവൻ എന്നൊക്കെയാണ് പറയണത്. അതെന്റെ കമ്മ്യൂണിസ്റ്റുകാരാണ്, വയസ്സൻ, കലവൻ, അവൻ ഇവൻ, അവൻ VS അങ്ങനെ പറഞ്ഞതല്ലേ. 92 വയസ്സ് തൊട്ട് എത്തിയ ഒരാളെയാണ് പേരക്കുട്ടികളുടെ പ്രായമുള്ള സൈബർ പോരാളികൾ ഇരുന്ന് പറയണമെന്ന് ഇവർ മറന്നു പോണോ അല്ലേ? എന്നിട്ടും പിന്നെ ഞങ്ങളത് കേട്ട് നിക്കണോ അല്ലേ? അതും പറഞ്ഞിട്ട് അപമാനിക്കുക. എന്ത് രീതിയാണ് ഞങ്ങള്? ഇപ്പൊ എന്റെ ജോലി പിരിച്ചുവിട്ടു. പിണറായിയുടെ ഭാര്യനെ മക്കളെ പറ്റി ഞാൻ എന്തെങ്കിലും പോസ്റ്റ് മോശമായിട്ടിട്ടോ? കോടിയേരിയുടെ ഭാര്യനെ മക്കളെയും പറ്റി എന്തെങ്കിലും പോസ്റ്റ് മോശമായിട്ടിട്ടോ? എന്റെ ബ്രദർ ഈയിടെ BJP പോയെന്നും പറഞ്ഞ് മരിച്ചു മണ്ണോട് ചേർന്ന് എന്റെ അമ്മയെ പോലും അപമാനിച്ചാണ് സിപിഎംകാര് പോസ്റ്റ് ഇടുന്നത്. ലോറൻസിന്റെ ശത്രുക്കള് പോലും പറയില്ല എന്റെ അമ്മയെ പറ്റി. ഒന്ന് അന്വേഷിച്ച് നോക്കി ഞങ്ങളുടെ അമ്മ ആരായിരുന്നു. അമ്മ ഒരു മിണ്ടാപ്രാണിയായിരുന്നു. അമ്മയെ പറ്റി ഒരാളും പാർട്ടിയിൽ അപ്പത്തിന് വിഭാഗീയത കത്തി നിൽക്കുന്ന സമയത്ത് പോലും എതിർ ഗ്രൂപ്പുകാരെ വിളിച്ച് അമ്മ ഒരാവശ്യം ആവശ്യപ്പെട്ടാൽ പോലും അവർ ദേവിച്ചേച്ചി എന്താ വേണ്ടെന്നും പറഞ്ഞിട്ട് അമ്മിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ആ അമ്മ മണ്ണോട് ചേർന്ന് പോയി 2014 മരിച്ചു പോയൊരു അമ്മയെ പോലും ഈ 2 ആഴ്ച മുമ്പ് വളരെ വേദനിപ്പിച്ചാണ് പോസ്റ്റ് ഇട്ട സഖാക്കള്. അതാണ് അവരുടെ സംസ്കാരം. ഇപ്പൊ അങ്ങനെയാണ് അവര് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം പറഞ്ഞല്ല നേരിടുന്നത്. അവർക്ക് പറയാൻ രാഷ്ട്രീയമില്ല അല്ലേ? അവരുടെ ഒരു ഫേക്ക് ഐഡിയോളജി, ഒരു എന്താ പറയാ, ഒരു തോറ്റുപോയ ഒരു ഐഡിയോളജിയാണ് കമ്മ്യൂണിസം. അവർക്ക് പേഴ്സണലൈസ്ഡായിട്ട് ടോർച്ചർ ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും ടാർണിഷ് ചെയ്യാനേ അറിയത്തുള്ളൂ. അത് ഇന്നെല്ലാം തുടങ്ങിയല്ലോ. CPM-ന്റെ രീതി അങ്ങനെ തന്നെയാ. ഒരാളെ ഇഷ്ട അവരെ എതിർക്കണമെന്ന് കണ്ട ഒരു പേരോടെ പിഴുതെറിയ, ജീവൻ എടുക്കുക, കുടുംബത്തോടെ ഇല്ലാണ്ടാക്കുക, ഇതൊന്നും ഇന്നൊന്നെല്ലാം തുടങ്ങിയത് വന്നല്ല. ഈ പാർട്ടിയുടെ രീതി അങ്ങനെ തന്നെയാ. ഇവിടെ ആരും കമ്മ്യൂണിസ്റ്റുകാരായി ജനിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ MM ലോറൻസിന്റെ മകൾ കമ്മ്യൂണിസ്റ്റുകാരി ആകണം എന്ന് ഒരു നിയമവും ഒരിടത്തുമില്ല, ഒരു ഭരണഘടനയിലും പറയുന്നില്ല. ഇവിടെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള മതവിശ്വാസം തിരഞ്ഞെടുക്കാം. അതിനുള്ള അനുമതി ഇവിടുത്തെ ഭരണഘടന നൽകുന്നുണ്ട്. ഇതൊന്നും ഇവിടുത്തെ CPM-കാരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. എന്തൊക്കെയായാലും ശരി, സധൈര്യം മുമ്പോട്ട് പോവുകയാണ് ശ്രീമതി ആശയും കുടുംബവും. അതാണ് വേണ്ടത്. ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം ആ സ്ത്രീയുടെ കുടുംബവും കാണിക്കുകയാണ്. ഇവിടെ സൈബർ സഖാക്കൾ ആക്രമിക്കുന്നു, ചീത്ത വിളിക്കുന്നു, മരിച്ചുപോയ അമ്മയെ ഉൾപ്പെടെ ചീത്ത വിളിക്കുന്നു. അതുപോലെ തന്നെ MM ലോറൻസിൻ്റെ ആ പേരെടുത്ത് വെച്ച് ഇവരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ചുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുത്തു, ഇന്നും അതിൽ ജീവിക്കുന്നു.
അദ്ദേഹത്തിന്റെ മകളും അങ്ങനെയാകണം എന്ന് സി പി എംകാരാണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സൈബർ സി പി എം ഗുണ്ടകളാണോ തീരുമാനിക്കുന്നത്? ഒരിക്കലുമല്ല. സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ എന്തെങ്കിലും വന്നാൽ അത് ചൂണ്ടിക്കാട്ടും, അത് തീർച്ചയായും ചൂണ്ടിക്കാട്ടണം. ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചും അതിനെ വ്യത്യസ്തമായ രീതിയിലും നികൃഷ്ടമായ രീതിയിലും അവതരിപ്പിച്ചും നിങ്ങൾ സ്വയം അപഹാസ്യരാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ സി പി എമ്മിൻ്റെ പ്രബുദ്ധരായ ചില സഖാക്കന്മാരോട് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.